Hi viewers, welcome back to our channel. Muscat Diaries in the Pudir video lake, a lavacum swagada. A pain in an adin than anything akin to kitchen the kocha bagangal on the kanchidera. Sadarna video le cookie in a baga matra lucanicale, adondan in adin than a kitchen on the country to era. Very detailed the kitchen tour video, Chayanala Sangadical on the illatu gondane, in a canicanother. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ ഒരു തനിനാടൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. മുരിങ്ങാപ്പൂ കൊണ്ടുള്ള ഒരു തോരനാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം മുരിങ്ങയിലയും മുരിങ്ങക്കായയൊക്കെ ഒരുപാട് ഔഷധഗുണങ്ങളുള്ളതാണെന്ന്. അതുപോലെ തന്നെയാണ് മുരിങ്ങയുടെ പൂവും. അപ്പോൾ നമുക്ക് അതുകൊണ്ട് ഈസി ആയി ഹെൽത്തി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി നോക്കാം. ആദ്യം തന്നെ നല്ല ചൂടായ ചട്ടിയിലേക്ക് ഒരു 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക. അതുപോലെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കടുകൊക്കെ ഇപ്പോൾ നന്നായി പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള മുരിങ്ങാപ്പൂവ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് തേങ്ങ ചെരുവിയതും അതുപോലെ കുറച്ച് ചെറിയുള്ളി അരിഞ്ഞത് ഒരു 2 പച്ചമുളക് കീറിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 teaspoon മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് ആവി കയറ്റി വേവിച്ചെടുക്കാം. നമ്മൾ വേറെ വെള്ളമൊന്നും ഇതിൽ ചേർക്കുന്നില്ല. ഇടയ്ക്ക് നമുക്ക് മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ മുരിങ്ങാപ്പൂവൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അടച്ച് വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. ഒരു 2 മിനിറ്റ് കൂടി ആ ചൂടിൽ അങ്ങനെ വെച്ചൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള മുരിങ്ങാപ്പൂ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നാട്ടിലൊക്കെ വളരെ സുലഭമായി കിട്ടുന്ന സംഗതിയാണ് മുരിങ്ങക്കായയും മുരിങ്ങയിലയും മുരിങ്ങാപ്പൂവൊക്കെ. നാട്ടിലെ പോലെ തന്നെ ഇവിടെ മലയാളികൾ താമസിക്കുന്ന വില്ലകളിലൊക്കെ ധാരാളമായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കിട്ടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കൂ. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യൂ. അതിനടുത്തുള്ള ആ കുഞ്ഞു ബെല്ലൈക്കണോ